മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പ്രതിപാദിച്ച പക്ഷി ഇനങ്ങൾ ആനറാഞ്ചി, കാക്കത്തമ്പുരാൻ മുതലായവയാണല്ലോ. അവയുടെ അതേ പരമ്പരയിൽപ്പെട്ടതാണ് കാടുമുഴക്കി, കാക്കാരാജൻ, ലളിത കാക്ക എന്നിവ. ആദ്യം കാടുമുഴക്കി എന്ന പക്ഷിയെക്കുറിച്ച് നോക്കാം. നമ്മുടെ കൊച്ചു കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലും വനപ്രദേശങ്ങളിലും കണ്ടുവരുന്ന പക്ഷിയാണ് കാടുമുഴക്കി. കാരാളൻ ചാത്തൻ, ഇരട്ടവാലൻ പക്ഷി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. ആനറാഞ്ചി വർഗത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണിത്. ദേഹമാസകലം മിനുങ്ങുന്ന കറുപ്പ് നിറം, വാലിന്റെ അറ്റത്ത് മാത്രം ഇഴകളുള്ള കമ്പിത്തൂവലുകളാണ് ശ്രദ്ധേയമായ ഒരു സവിശേഷത. വാലിന്റെ ആകെയുള്ള നീളം ഏതാണ്ട് 30 സെന്റിമീറ്ററോളം വരും. ഇവയും ആനറാഞ്ചി പക്ഷികളെ പോലെ പലതരത്തിലുള്ള ശബ്ദബീജികൾ പുറപ്പെടുവിക്കുവാൻ കഴിവുള്ളതാണ്. മറ്റു പക്ഷികളുടെ ശബ്ദം അനുകരിക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഫെബ്രുവരി മുതൽ മെയ് മാസം വരെയാണ് പ്രജനനകാലം. ഇവയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരുവനാണ് കാക്കരാജൻ എന്ന പക്ഷി. കാക്കരാജനെ തിരിച്ചറിയുവാനായി സാധിക്കുന്നത് അവയുടെ വയറും പിൻഭാഗത്തും ഉള്ള വെള്ള നിറമാണ്. ബാക്കിയുള്ള ശരീരഭാഗം കറുപ്പാണ്. ശ്രീലങ്കയിലുള്ളവയ്ക്ക് പിൻഭാഗത്ത് മാത്രമേ വെള്ള നിറമുള്ളൂ, കഴുത്തിൽ ചാരനിറവും. ശ്രീലങ്കയിൽ കാണുന്ന ഇനങ്ങളിൽ ഉള്ള ചെറിയ വ്യത്യാസം, മരങ്ങളുടെ മുകളിൽ നിവർന്നാണ് ഇവ ഇരിക്കാറുള്ളത്. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് പിന്നെ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ കാണുന്നു. ചെറുപ്രാണികളാണ് ഭക്ഷണമെങ്കിലും ഇവ ചെറിയ പക്ഷികളെയും അകത്താക്കാറുണ്ട്. തേനും ഇവയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ്. ഇനി നമുക്ക് ലളിത കാക്ക വിഭാഗത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഡ്രോങ്കോ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് ലളിത കാക്ക. വനങ്ങളിലും അടുത്തുള്ള ഗ്രാമങ്ങളിലും കാണാവുന്ന ഈ പക്ഷിയെ ഒറ്റനോട്ടത്തിൽ ആനറാഞ്ചിയായും കാക്കത്തമ്പുരാനായും തെറ്റിദ്ധരിക്കാം. എന്നാൽ അവയേക്കാൾ ചെറുതാണ് ലളിത കാക്ക. അതുപോലെ തിളക്കമുള്ള നീലയും കറുപ്പും ചേർന്ന നിറമാണ് ഇവയ്ക്കുള്ളത്. ഇവയാണ് ആനറാഞ്ചി എന്ന പക്ഷി കുടുംബത്തിലെ ബന്ധുക്കൾ. ഇനിയും അടുത്ത വീഡിയോയിൽ മറ്റുള്ള ജീവജാലങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം.